മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, ഉത്തരം തന്നരുളാം എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. ഇന്ന് നമ്മുടെ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ വിജയദാസ് ചെട്ടിക്കോണം. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം 39 മുതൽ 42 വരെയുള്ള വാക്യഭാഗങ്ങൾ വായിക്കുന്നു. ആദ്യം രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന നിക്കോദേമോസും ഏകദേശം 100 റാത്തൽ മോറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. അവർ യേശുവിൻ്റെ ശരീരം എടുത്തു. യഹൂദന്മാർ ശവം അടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞുകെട്ടി. അവനെ ക്രൂശിച്ച സ്ഥലത്തു തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപം ആയതുകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെ ധ്യാനിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചോരച്ചൊരിച്ചിലൂടെ മനുഷ്യവർഗത്തിന് കൈവന്ന ആത്മീയ അനുഗ്രഹങ്ങളെയും നേട്ടങ്ങളെയും ഓർത്ത് പ്രസ്താവിച്ച് കർത്താവിനെ ആരാധിക്കുകയും ചെയ്യുന്ന ഈ സുദിനത്തിൽ നാം വായിച്ചു കേട്ടതായ ഈ തിരുവെഴുത്തിൽ നിന്നും നമ്മുടെ ചിന്തകളെ ക്രൂശിനോട് ചേർത്ത് നിർത്തുമാറാക്കുന്ന ചില ചിന്തകൾ ഓർപ്പിക്കുവാനായിട്ടാണ് ദൈവകൃപയെ ശരണപ്പെട്ടുകൊണ്ട് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ശരീരം അത് ക്രൂശിൽ ആണികളിൽ തൂങ്ങിക്കിടക്കുന്ന അത് ചേതനയറ്റതെങ്കിലും തേജസ്സുള്ളതായി ഇരിക്കുന്ന ആ ശരീരം കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപരൂപമാക്കപ്പെട്ട ആ ശരീരം അത് ഏറ്റെടുത്ത് അതിനെ സംസ്കരിക്കുവാൻ ദൈവം ഒരുക്കിയ രണ്ട് വ്യക്തികളായിരുന്നു ആദ്യമായി രാത്രിയിൽ കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്ന ആ യഹൂദന്മാരുടെ പ്രമാണിയായിട്ടുള്ള നിക്കോദേമോസ്, അതുപോലെ അരിമത്തിയിലെ യോസെഫ് എന്ന മന്ത്രി. രണ്ടുപേരും പ്രായം കൊണ്ട് യേശുക്രിസ്തുവിനേക്കാൾ വളരെയധികം മുതിർന്ന വ്യക്തികളാണ്, പ്രായമേറിയവരാണ്. എന്നാൽ കർത്താവിൻ്റെ നേരിട്ട് കണ്ട് കർത്താവിൽ നിന്ന് വചനം കേട്ട് അത് വിശ്വസിച്ചവരാണെങ്കിലും കർത്താവിനെ പരസ്യമായി അനുഗമിക്കുവാനും ആ നിലയിൽ മുന്നോട്ട് വരുവാനും തയ്യാറായിട്ടില്ലാത്തവരായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ രക്തച്ചൊരിച്ചിലും ക്രൂശുമരണത്തിലും അവർ പൂർണ്ണമായി വിശ്വസിച്ചു. തങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ യാഗമായി തീർന്ന ആ ദൈവകുഞ്ഞാടിൻ്റെ ശരീരം അത് പാവനമാണ്, അതിനർഹിക്കുന്ന ബഹുമതി നൽകേണ്ടത് ആവശ്യമാണ്, അതിന് ഏറ്റവും യോഗ്യരായിരിക്കുന്ന വ്യക്തികൾ തങ്ങളാണ് എന്ന് ബോധ്യം വന്ന പ്രിയപ്പെട്ടവരാണ്. അവർ രണ്ടുപേരുമായിട്ട് വളരെ വിലപ്പിടിപ്പുള്ള സുഗന്ധദ്രവ്യങ്ങൾ കർത്താവിൻ്റെ ശരീരത്തിൽ പുരട്ടുവാൻ കൊണ്ടുവന്നത് കർത്താവിൻ്റെ ആ ശരീരത്തിലുള്ള ആദരവിൻ്റെ പ്രദർശനമാണ്.
കൂടാതെ അവർ യേശുവിൻ്റെ ശരീരം എടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. അവർ യേശുവിൻ്റെ ശരീരം എടുത്തു. നമുക്കറിയാം, ഒരു മനുഷ്യൻ മരണമടഞ്ഞാൽ പ്രിയപ്പെട്ടവരും ബന്ധുക്കളും ഒക്കെ വന്ന് അനുശോചനത്തിൻ്റെ വാക്കുകൾ, അനുസ്മരണത്തിൻ്റെ വാക്കുകൾ, സഭയുടെ പ്രതിനിധികൾ, ബന്ധുക്കൾ എല്ലാവരും പറഞ്ഞ് ഒടുവിലായിട്ട് അന്ത്യചുംബനം കൊടുത്ത് ആ ബോഡി അവിടെ നിന്നെടുക്കുന്നത് തീർച്ചയായിട്ടും എടുക്കുവാൻ ആരോഗ്യമുള്ള മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കാണ് അതിനുള്ള മുൻഗണന. ഇവിടെ കർത്താവിൻ്റെ മക്കളായ രണ്ട് ദൈവഭൃത്യന്മാരാണ് കർത്താവിൻ്റെ ശരീരം എടുക്കുവാനായിട്ട് കടന്നു വന്നത്. ഇന്ന് പകൽക്കാലം കർത്താവിനെ ആരാധിക്കുവാനായിട്ട് കർത്താവിൻ്റെ മേശ ചുറ്റും കൂടിയിരിക്കുന്ന ദൈവമക്കൾ ഉറക്കെ പ്രസ്താവിക്കുന്ന ഒരു സത്യമാണ്, കർത്താവ് അവിടുത്തെ ശരീരത്തെ ഓർപ്പിക്കുന്ന ഈ അപ്പം ഞങ്ങളത് സ്വീകരിക്കുന്നു. തീർച്ചയായിട്ടും അതിനേറ്റവും യോഗ്യരായിരിക്കുന്നത് കർത്താവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും തൻ്റെ ആ വലിയ ദയയാൽ ദൈവമക്കളായി തീർന്നവരുമായിരിക്കുന്ന ദൈവജനം തന്നെയാണ്. അതിന് ലഭിച്ച ഈ ഭാഗ്യത്തെ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും നന്ദിയോടുകൂടെ ഓർക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരങ്ങളിൽ ആ അപ്പവും പാനപാത്രവും എത്തിച്ചേരുമ്പോൾ നമ്മൾ നിക്കോദേമോസും അരിമത്തേലി യോസേഫും ആക്ഷരികമായ ശരീരം അവർ കരങ്ങളിലേന്തി അവർ ഏറ്റവും ബഹുമാന ആദരവോടുകൂടെ അതിനെ ആ പുതിയ കല്ലറയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ മാനസിക നില എന്തായിരുന്നു, ആ ഒരു മാനസിക നില നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മറ്റാർക്കും ലഭിക്കാത്ത വലിയ പദവി അവർക്ക് ലഭിച്ചു, അതുതന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മഹത്വം, ഈ ശരീരത്തിൻ്റെ ആ ശ്രേഷ്ഠത, നമ്മുടെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ആ പരിപാവനത്വം അത് തിരിച്ചറിയുവാൻ കഴിഞ്ഞ ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് ഏറ്റവും സന്തോഷിക്കാം. കൊരിന്ത്യരേഖയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ശരീരത്തോട് ആദരവ് ബഹുമാനവും അതർഹിക്കുന്ന വിധത്തിൽ നൽകാതെ ആരെങ്കിലും അതിനോട് അടുക്കുന്നെങ്കിൽ, അതിൽ നിന്ന് എടുക്കുകയോ ഭക്ഷിക്കുകയോ ചെയ്യുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനായിത്തീരുമെന്നാണ്. അപ്പോൾ അതിൻ്റെ വിലയും പ്രാധാന്യവും നമുക്ക് അവിടെയും വ്യക്തമായി കാണുവാനായിട്ട് കഴിയും. അടുത്തതായിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ ഒരു ചിന്ത ഈ ഭാഗത്ത് നിന്നുള്ളത്, അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിന് മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ സ്ഥലത്ത് വയ്ക്കാനായിരിക്കില്ല ഒരുപക്ഷെ ഉദ്ദേശിച്ച, പക്ഷേങ്കിൽ ദൈവഹിതത്താൽ ആ പുതിയ കല്ലറയിൽ തന്നെ, ആരെയും വെച്ചിട്ടില്ലാത്ത കല്ലറയിൽ തന്നെ വയ്ക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇനിയും കുറേ കൂടെ സമയം അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടെ മെച്ചമായ മറ്റൊരു കല്ലറയിലേക്ക് ഒരു പക്ഷേ കർത്താവിനെ കൊണ്ടുപോയി വയ്ക്കുവാനായിട്ട് സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ കല്ലറയിൽ, ആരെയും വെച്ചിട്ടില്ലാത്ത കല്ലറയിൽ തന്നെ വയ്ക്കുവാൻ ദൈവം എന്തുകൊണ്ട് അനുവദിച്ചു? തീർച്ചയായിട്ടും അനേകരെ അടക്കം ചെയ്ത ഒരു കല്ലറയിലാണ് കർത്താവിനെയും വെച്ചിരുന്നതെങ്കിൽ അവിടുന്ന് ഒരാൾ ഉയർത്തെഴുന്നേറ്റ് പുറത്തു വന്നാൽ അത് യേശു ക്രിസ്തുവാണെന്ന് സ്ഥിരീകരിക്കുവാൻ ശിഷ്യന്മാർ പോലും തയ്യാറാകത്തില്ലായിരുന്നു. എന്നാൽ യേശു കർത്താവിനെ വയ്ക്കുന്ന കല്ലറയിൽ മറ്റാരെയും വെച്ചിട്ടുണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ള സ്വർഗത്തിൻ്റെ തീരുമാനമാണ്. അത് ശബത്ത് നിമിത്തം അവർക്ക് അധിക ദൂരം യാത്ര ചെയ്യാൻ കഴിയത്തില്ല, സമീപത്ത് ആ കല്ലറ കാണുകയും ചെയ്തു, അവിടെ തന്നെ വയ്ക്കുവാനായിട്ട് തയ്യാറായി. നമ്മളവിടെ വായിച്ച യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തമാണ് യേശുവിനെ അവിടെ വെച്ചത്. ഇല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് വയ്ക്കുവാൻ അവർക്ക് പ്ലാനുണ്ടായിരുന്നു, പക്ഷേ സ്വർഗത്തിൻ്റെ പദ്ധതി അവിടെ തന്നെ വയ്ക്കണമെന്നുള്ളതാണ്. ഇല്ലായെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് ഇന്ന് പറയുന്നതിൽ എത്രയോ അധികമായ കള്ളക്കഥകൾ പറഞ്ഞ് ക്രൂശിൻ്റെ ശത്രുക്കൾ അതിനെ അതിൻ്റെ മഹത്വം ഇല്ലാതാക്കുവാൻ ശ്രമിക്കുമായിരുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കാം. നമ്മുടെ കർത്താവിൻ്റെ ആ ശരീരം, രക്തം
പാപത്തിൻ്റെ പരിണതഫലമായി നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന സകല മാനവജാതിക്കും വേണ്ടി ഊറ്റപ്പെട്ട ആ രക്തത്തിൻ്റെയും ശരീരത്തിൻ്റെയും ഓർമ്മ സ്ഫുരിക്കുന്ന ഈ ധന്യനിമിഷങ്ങളിൽ കർത്താവിന് ഏറ്റവും മഹത്വം അർപ്പിച്ചുകൊണ്ട് എല്ലാവിധത്തിലും അർഹിക്കുന്ന ആദര ബഹുമാനത്തോടുകൂടെ എല്ലാ ആരാധനയും സ്തുതി സ്തോത്രയാഗങ്ങളും അർപ്പിക്കുവാൻ തക്കവണ്ണം ഈ എളിയ ചിന്തകളാലും വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.